ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മാംഗോ വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. നമ്മുടെ മാമ്പഴം അല്ലേ, അപ്പൊ എനിക്ക് മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു കേക്ക് ഉണ്ടാക്കി നിങ്ങളെയും കൂടെ കാണിക്കാന്ന്. ഞാൻ ഈ റെസിപ്പിയിലൊന്നും എന്റെ ഈ കേക്കിന്റെ റെസിപ്പിയിലൊന്നും ഞാൻ മാങ്ങ വെച്ച് ചെയ്തിട്ടില്ല. അപ്പൊ മാങ്ങ കിട്ടിയപ്പോ കേക്ക് മാങ്ങ വെച്ച് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ എന്താ വെച്ചാ ഒരു സുഗിയനും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. സുഗിയ എന്ന് പറഞ്ഞാൽ നമ്മള് കേടൊന്നും ആവൂല, ഒരാഴ്ചയോ ഒന്നരാഴ്ചയോ നന്നും ഒരു കേടും ആവാത്ത സുഗിയനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ സുഗിയൻ ഉണ്ടാക്കുവാണെങ്കിൽ ഒരു ദിവസം കൊണ്ടൊക്കെ അത് പയറൊക്കെ വലിച്ചു പോകത്തില്ലേ, അതൊന്നുമില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഈ റെസിപ്പി ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ പയറൊക്കെ നന്നായിട്ട് വരട്ടിയെടുക്കുക നമ്മൾ ചെയ്യുന്ന, വേറെ ഒരു കെമിക്കലോ ഒന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് കാണാം. അപ്പൊ അതും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ കേക്കും സുഗിയനുമാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടന്നാലോ. ഇപ്പൊ നമ്മുടെ മാങ്ങാപ്പഴം വെച്ചിട്ട് നമ്മളിപ്പം കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഈ ഒരു പുഡിങ്ങും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് മാങ്ങ വെച്ചിട്ട് തന്നെ. അപ്പൊ രണ്ടും ഒരു ദിവസം ചെയ്യുന്ന, ഒരെണ്ണം മാത്രം വേറൊരു വീഡിയോയിലും ഇന്ന് നാളത്തെ വീഡിയോയിലായിട്ടാണ് കാണിക്കുന്നത്. രണ്ട് റെസിപ്പി ഉണ്ട്. അപ്പൊ ഇത് നല്ല പഴുത്ത മാങ്ങയാണ്. നമുക്ക് ജയനാറ് പോയപ്പം കിട്ടിയതുണ്ടോ, നല്ല പഴുത്തിട്ടുണ്ട് മാങ്ങ. അപ്പൊ നല്ല വിലയാട്ടോ ഇപ്പൊ സീസൺ അല്ലാത്തതുകൊണ്ട്. അപ്പൊ ഞാൻ ഈ മാങ്ങയെല്ലാം ചെത്തിയിട്ട് കാണിക്കാട്ടോ. നമ്മുടെ മാങ്ങാപ്പഴം എല്ലാം ഇവിടെ ചെത്തി വെച്ചിട്ടുണ്ട് കണ്ടോ. നല്ല നല്ല മാങ്ങാപ്പഴം കളറ് കണ്ടോ. ഈ സമയത്തും ഇങ്ങനെ മാങ്ങ കിട്ടുമെന്ന് പറഞ്ഞാൽ ഭയങ്കര അതിശയമാണ് ഞങ്ങൾക്കൊക്കെ. കാരണം ഞങ്ങളിത് കുറെ അന്വേഷിച്ചു പോയിട്ടാ കേട്ടോ കിട്ടിയേ. അപ്പൊ ഒരു കേക്ക് വേണമെന്ന് പറഞ്ഞായിരുന്നു മാംഗോ. അപ്പൊ ഞാൻ പറഞ്ഞു നല്ല വിലയുണ്ട്, മാങ്ങയ്ക്ക് നല്ല വില, അവർക്കതൊന്നും കുഴപ്പമില്ല. അപ്പൊ അവർക്ക് മാംഗോയുടെ കേക്ക് തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ അന്വേഷിച്ചു പോയപ്പോഴാണ് എനിക്ക് ഇങ്ങനെ മാങ്ങ കിട്ടിയത്. അപ്പൊ കണ്ടോ നല്ല മാങ്ങാപ്പഴം. അപ്പൊ ഞാനത് കുറച്ച് കേക്കിനും കുറച്ച് പുഡിങ്ങിനും ആയിട്ടാണ് മാറ്റി വെച്ചേക്കുന്നത്. രണ്ട് റെസിപ്പിയും ഞാൻ ഈ മാങ്ങ വെച്ചിരുന്ന ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ ദിവസം കേക്കിടും, രണ്ടാമത്തത് പുഡിങ്ങായിട്ട് ഇടാന്ന് വിചാരിച്ചു, ഒന്നിച്ചിരുന്നില്ല. അപ്പൊ ഇതുണ്ട മാങ്ങ. ഇനി ഇത് നന്നായിട്ട് ചെറുതായിട്ട് കഷ്ണമാക്കിയിട്ട് ഒന്ന് ഷുഗർ സിറപ്പിൽ ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം കേക്കിന്റെ നടുക്കൂടെ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒന്ന് അരച്ച് നമുക്ക് പേസ്റ്റ് ആക്കിയിട്ട് കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ചേർക്കണം. പിന്നെ കേക്കിന്റെ മുകൾ ഭാഗം മുഴുവനും ഞാൻ ഈ മാംഗോ തന്നെയാണ് ചെയ്യുന്നത്. ഒരു വേറെ ഒന്നും ചെയ്യുന്നില്ല, മാംഗോ തന്നെ. അതായത് നമ്മൾ ഫ്രൂട്ട് വെച്ചിട്ട് തന്നെയാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്റെ പല വീഡിയോയിലും ഞാൻ അങ്ങനെ ചെയ്യാറ്, കരിക്കാണ് കരിക്ക് വെച്ച് തന്നെ. അപ്പം കേക്കിനുള്ള നമ്മുടെ മാംഗോ ഇല്ലേ, ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ട് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ വഴറ്റിയെടുക്കൂലേ, ഇല്ലെങ്കിൽ ഈ മാങ്ങയിലുള്ള വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പം കേക്ക് ഇങ്ങനെ പൊടിഞ്ഞു പോകാനും അതിനെ ഇതൊക്കെ ആവും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് പഞ്ചസാര ഇട്ടിട്ട്, കുറച്ച് പഞ്ചസാര മതി കേട്ടോ, മാങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ശക്കലും പഞ്ചസാരം കൂടി ഇട്ട് ഞാൻ ഒന്ന് വിളയിച്ചെടുക്കുക പറയില്ലേ, അതുപോലെ ഞാൻ ഇതൊന്ന് ചെയ്തെടുത്താണ്. ഇത് ചേർത്തിട്ടാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ മാങ്ങ തന്നെയാണ്. ഇത് നമ്മളിങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ട് ലെയർ ആയിട്ട് ഇടുമ്പോൾ അതിന്റെ നടുക്കൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തും കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുവാണ്. ഇല്ലെങ്കിൽ നമ്മളെ മാങ്ങിക്കകത്ത് വെള്ളമൊക്കെ ഉണ്ടാവും, കേക്കൊക്കെ പൂത്തൊക്കെ പോകും, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ തണുപ്പ് മാറിക്കുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പൊ കേക്ക് നമ്മൾ ലെയർ ചെയ്യുമ്പോൾ ക്രീമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിന് മേലെ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഈ മാങ്ങ എല്ലാം മൊത്തത്തിൽ മാങ്ങ കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇതൊന്നും എല്ലാം ചെയ്ത് കാണിക്കാം. ക്രീമെല്ലാം മേടിച്ചിട്ട് വരാം, കേക്കിന്റെ ഐറ്റങ്ങൾ പോയി സാധനമെല്ലാം മേടിച്ചിട്ട് വരാം. അപ്പൊ അഹമ്മദി പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിട്ട് വന്നിട്ടുണ്ടോ. നമ്മുടെ കേക്കിന്റെ ആവശ്യത്തിനുള്ള സാധനങ്ങളാണ്. പിന്നെ ആൽപ്പക്കുട്ടിക്ക് ഒരു ചിക്കൻ നഗറ്റ്സും കൂടെ വാങ്ങിയിട്ടുണ്ട്. അവൾ കുറെ നാളായതിനോട് പറഞ്ഞു വാങ്ങിക്കൊടുക്കാൻ, അപ്പൊ അതും കൂടെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ഏത്തപ്പഴം, അങ്ങനൊക്കെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ആട്ടോ, നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ പോവാട്ടോ. നമ്മുടെ മാംഗോ കേക്കിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ മൈദ ഇത് 2 കപ്പാണ്. ഈ ഒരു കപ്പിന് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്തിട്ട് ഉപ്പും ചേർത്ത് ഞാൻ ഇത് അരിച്ചു വെച്ചതാണ് മൈദ. അരിക്കുന്നതിൽ എന്നും കാണിക്കുന്നതുകൊണ്ടാണ് അതൊന്നും ചെയ്യാഞ്ഞത്. അപ്പൊ ഇത് അരിച്ചു വെച്ച നമ്മുടെ മൈദയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു കപ്പിന് 2 കപ്പാണ് നമ്മൾ ഇതെടുത്തേക്കുന്നത്, മൈദ എടുത്തേക്കുന്നത്. അപ്പൊ ഇതിന് 1 കപ്പ് നിറച്ചും ഞാൻ പഞ്ചസാര എടുക്കുന്നുണ്ട്. കാരണം നമുക്ക് മധുരം വേണമെങ്കിൽ കുറച്ചും കൂടെ കൂട്ടിക്കൊടുക്കാം. ഞാൻ ഇതിന് 1 കപ്പ് പഞ്ചസാര എടുക്കുന്നുള്ളൂ, പൊടിച്ച പഞ്ചസാര. പിന്നെ നമുക്ക് വേണ്ടത് 3 മുട്ട എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാമ്പഴം ഇല്ലേ, നമ്മുടെ മാങ്ങ ചെത്തിയത് അരച്ചെടുത്തത് അതാണ് ഇത്. എന്നിട്ട് ഞാനൊന്ന് ഷുഗറിനകത്തിട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തതാ. മെൽറ്റ് ചെയ്യുന്ന നമ്മൾ ഈ മാങ്ങയിലുള്ള വെള്ളമൊക്കെ വറ്റിച്ചെടുക്കൂലേ, അങ്ങനെ ചെയ്ത് വെച്ചത് മാങ്ങയാണിത്. പിന്നെ 1/2 കപ്പ് ബട്ടറും ഉണ്ട്, 1/2 കപ്പ് ഓയിലും എടുത്തു വെച്ചിട്ടുണ്ട്, അതായത് വെജിറ്റബിൾ ഓയില്.
അതാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാനില എസെൻസ് ആണ്. എസെൻസ് നമ്മൾ ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കേക്കിന് മുട്ട ചേർക്കുമ്പോൾ ആ സ്മെല്ലൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പൊ ഇത് ഇന്ന് ഞാൻ കുക്കറിൽ തന്നെയാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ഞാൻ ബീറ്റ് ചെയ്യുന്നൊക്കെ നിങ്ങൾ പല വീഡിയോകളും കാണിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ബട്ടറും മുട്ടയും പഞ്ചസാരയും ഒക്കെ ബീറ്റ് ചെയ്തിട്ട് പിന്നെ ആ മാമ്പഴം ആ ചാറൊക്കെ ചേർത്തിട്ട് ബീറ്റ് ചെയ്ത് പിന്നെ മൈദ ഇട്ടിട്ട് നമ്മളൊന്ന് സ്പാച്ചില കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുകയുള്ളൂ. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കേക്കിന് വേണ്ട സംഭവങ്ങൾ. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പൊ നമ്മുടെ ഇതുണ്ട് ബാറ്റർ, നമ്മൾ വെണ്ണയും പഞ്ചസാരയും ഓയിലും മുട്ടയും കൂടെ നന്നായിട്ട് അടിച്ച് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്ന എന്താന്ന് വെച്ചാൽ നമ്മുടെ മാംഗോന്റെ പൾപ്പില്ലേ, നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ മാംഗോ ഒക്കെ ഞാൻ നേരത്തെ എല്ലാം ചെത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനിത് ഉണ്ടാക്കുന്നതും കൂടെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ. നമ്മളിതൊന്നും എന്താണെന്ന് വെച്ചാൽ പറ്റിച്ചെടുക്കത്തില്ലേ മാങ്ങ അടുപ്പ് വെച്ചിട്ട്, അതും കൂടെ ഞാൻ കാണിക്കാം കേട്ടോ. ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം ഞാൻ എങ്ങനെ ചെയ്തതെന്ന്. അപ്പൊ ഇതുണ്ടോ, ഇത് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് നമ്മുടെ മാംഗോന്റെ പൾപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. എന്നിട്ട് നമ്മൾ ബീറ്റ് ചെയ്യത്തില്ല, പൾപ്പ് ഒഴിച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ മൈദ ഇട്ടിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഇതൊന്ന് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് മെല്ലെ ഒന്ന് ബീറ്റ് ചെയ്യാം. അധികം ഇതായിട്ട് ചെയ്യരുത്, മെല്ലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇതുണ്ടോ നമ്മുടെ ബാറ്ററി, ഇപ്പൊ നമുക്ക് ഇങ്ങനെ ബീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ മെല്ലെ ഒന്ന് കണ്ടോ. ഇനി നമുക്ക് മൈദയും കൂടി ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. നമുക്ക് ഒരു കളറും ഇതിനാവശ്യമില്ല കണ്ടോ. നമ്മുടെ മാങ്ങ നല്ല പഴുത്ത കളറും നല്ല കളറും ഉണ്ട്, നല്ല മഞ്ഞക്കളറുമാണ്. നമുക്ക് ഇതിന്റെ അകത്ത് തന്നെ ഒരു കളറിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മുടെ ഈ ബാറ്ററിന്റെ അകത്തോട്ട് നമുക്ക് മൈദ ഇട്ടിട്ടൊന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ കേക്കിന്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാനിത് ബേക്ക് ചെയ്യുന്ന പാത്രം എന്താ നമ്മുടെ ഇതിലാണ് നമ്മൾ ഇന്ന് ഈ മോളിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഞാൻ ഇതിനകത്തോട്ട് മാറ്റിട്ട് ഞാൻ ബേക്ക് ചെയ്യാൻ പോകുമ്പോൾ കാണിക്കാം. അപ്പൊ നമ്മുടെ കേക്കിന്റെ ബാറ്റർ ഉണ്ടോ, ഞാനൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തട്ടിക്കൊടുത്ത എല്ലാ എയർ ബൗൾസ് ഒക്കെ പോയിട്ട് നല്ല ലെവലായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ കുക്കറിനകത്തോട്ട് വെക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഞാന്. അപ്പൊ ഇന്ന് നമ്മളൊരു പ്രത്യേക തരം ഒരു സുഗ്ഗി ഉണ്ടാക്കുവാണ്. സുഗ്ഗി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ സുഗ്ഗിനില്ലേ ചെറുപയറൊക്കെ വെച്ചിട്ട്, അത് തന്നെയാണ്. എങ്കിലും അത് ഒരു രണ്ടു മൂന്ന് ദിവസം വരെ കേടുകൂടാതെ ഇരിക്കുന്ന ഒരു രീതിയിലാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞുതരാം. അപ്പൊ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് ഞാൻ പറയാം. നമുക്ക് ആദ്യം വേണ്ടത് മാവാണ്, നമ്മുടെ മൈദ. നമ്മൾ പഴംപൊരിക്കൊക്കെ കുഴക്കുന്ന അത്ര ലൂസല്ല, കുറച്ച് കട്ടി വേണം. നമ്മൾ ചെറുപയർ ഉരുട്ടി നമ്മൾ ഉണ്ടാക്കുന്നല്ലേ. അപ്പൊ മാവ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പഞ്ചസാരയും ഉപ്പും മൈദയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചതാണ്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ചെറുപയറാണ്, അതും വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കരയാണ്, അത് നമ്മളിങ്ങനെ ചീകി വെക്കത്തില്ലേ, അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിൽ കല്ലൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ അരിച്ചെടുക്കാത്തത്. പിന്നെ ഒരു കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെറിയ ജീരകവും ഏലക്ക പൊടിച്ചതും പിന്നെ ഒരു ശകലം നെയ്യും കൂടെ വേണം. ഇത്രയാണ് നമ്മുടെ ഈ സുഗ്ഗിന് ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പൊ നമ്മുടെ ചട്ടി ഞാൻ വെച്ചായിരുന്നു ഉരുളി. അപ്പൊ അത് ചൂടായിട്ടുണ്ട്. അപ്പൊ അതിനകത്തോട്ട് ശകലം നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണ്. അധികം ഒന്നും വേണ്ട, കുറച്ച് മതി. എന്നിട്ട് നമുക്ക് നമ്മുടെ തേങ്ങയില്ലേ, തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോ, അതായത് കുറച്ച് ഈ വെള്ളമൊക്കെ പറ്റി ഒന്ന് ഉണങ്ങി വരത്തില്ലേ, അങ്ങനെ നെയ്യ് പെടുന്ന, അങ്ങനെ ആവുമ്പോ നമുക്ക് ഈ നമ്മുടെ ശർക്കര എടുത്തു കൊടുക്കാം. മധുരം നമ്മുടെ ഇഷ്ടത്തിനാണ്, ഞാൻ എന്നും അത് തന്നെ പറയുന്നത്. ഒത്തിരി വേണമെങ്കിൽ ഒത്തിരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് എല്ലാം ഓരോ കപ്പ് എടുത്ത് വെച്ചേക്കണേ. അപ്പം ഈ തേങ്ങയും ഈ ശർക്കരയും കൂടെ നന്നായിട്ട് ഉരുകി ഒരു നല്ലൊരു ഇതായിട്ട് വരും. എന്നിട്ട് വേണം നമ്മുടെ പയറ് ചേർത്ത് കൊടുക്കാൻ. ഇതിനകത്തോട്ട് ഈ പയറും കൂടി ഇടുവാണേ. നമ്മൾ പയറിന് ഒരു ശകലം ഉപ്പിട്ടിട്ടാ വേവിച്ചത്, അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ ഇനി ഉപ്പൊന്നും ചേർക്കണ്ട. ഇനിയാണിത് നന്നായിട്ടൊന്ന് ഇതിന്റെ പയറിലുള്ള വെള്ളത്തിന്റെ അംശം എല്ലാം പറ്റി നല്ലതായിട്ട് ഇത് വരണ്ടു വരണം. എന്നിട്ടാണ് നമ്മൾ സുഗ്ഗിയൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിത് ഈ വേറൊരു അടുപ്പിലോട്ട് മാറ്റി കേട്ടോ. എന്തിപ്പോ ഞാൻ ഓർത്ത് ആൽപ്പിട്ട് കഴിക്കത്തില്ല. അപ്പൊ രണ്ട് പഴംപൊരി വേണമെന്ന് പറഞ്ഞു. അപ്പൊ ആ മാവും എണ്ണ ഒരേ ഇത് തന്നെയല്ലേ. അപ്പൊ ഇതൊന്ന് വരണ്ടു വരുന്ന സമയം കൊണ്ട് രണ്ട് പഴംപൊരിയും കൂടി ആക്കാൻ വിചാരിച്ചു. അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇത് ഇടാൻ മറന്നിട്ടുണ്ട്. ജീരകവും നമ്മുടെ ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം.
ഇതായി കേട്ടോ നമ്മുടെ ഈ ചെറുപയർ നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്യാം പഴംപൊരി ഞാൻ ഈ എണ്ണക്കകത്ത് ഇടുവാണ് ഏതായാലും ഒരു മാവ് മതി പിന്നെ എണ്ണയും അത് തന്നെയല്ലേ അപ്പം ഞാൻ അത് രണ്ട് പഴംപൊരി എടുത്തിട്ട് പഴംപൊരി ആക്കുന്നു ഇപ്പൊ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട് രണ്ട് പഴം കൊണ്ടാണ് കേട്ടോ ഇത്രയും പഴം ഉണ്ടാക്കിയത് കൊണ്ടാ വലിയ പഴമായപ്പോ കുറെ കിട്ടും രണ്ട് പഴം കൊണ്ട് നമുക്ക് 10 പഴംപൊരി കിട്ടി വലിയ പഴമായിരുന്നു നല്ല വണ്ണം ഉണ്ടായിരുന്നു ഉണ്ടോ ഇതിപ്പോ 5 ഉണ്ട് അതും 5 ഉണ്ട് രണ്ട് പഴം കൊണ്ടാ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പൊ നമ്മുടെ ചെറുപയർ ഉണ്ടോ നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട് ഇതാ ഞാൻ പറഞ്ഞത് നമ്മളിപ്പം സാധാരണ ഉണ്ടാക്കുമ്പോ ഇന്ന് ഒരു ദിവസം അല്ലേ ഇരിക്കുള്ളൂ വളിച്ചു പോകത്തില്ലേ പക്ഷെ ഇത് ഉണ്ടാക്കിയാലില്ലേ നമുക്ക് രണ്ടു മൂന്ന് ദിവസം വേണമെങ്കിൽ എടുക്കാം ഒരാഴ്ച വരെ ഞാൻ ഇത് നോക്കിയിട്ടുണ്ട് അതിനകത്ത് ഞാൻ ഒന്നും ചേർക്കുന്നില്ല ഇത് നന്നായിട്ടൊന്ന് വരട്ടി എടുക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ കണ്ടല്ലോ ഞാൻ ചെയ്യുന്നത് പഞ്ചസാര അല്ല നമ്മുടെ വെള്ളം തേങ്ങ ജീരകം ഏലക്കപ്പൊടി പയർ ഇത്ര സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിലൊരു തുള്ളി വെള്ളം പോലും ഇല്ല വെള്ളം ഇല്ലാതെ നമ്മൾ പറ്റിച്ചെടുത്താൽ കേടാവത്തില്ല അപ്പൊ ഇതാണ് ഞാൻ ചെയ്യുന്ന സുഖ്യൻ അപ്പൊ ഞാനിത് ചെറുതായിട്ട് ഉരുട്ടി കാണിക്കാം ഇപ്പൊ സുഖ്യൻ ഞാൻ മാവില് മുക്കി ഇട്ട കേട്ടോ ഇടുന്നൊന്നും ഞാൻ കാണിച്ചില്ല നമ്മൾ സാധാരണ പഴംപൊരി ഇടുന്ന പോലെ അങ്ങ് ഇട്ടാ മതി പൊട്ടിപ്പോകാതെ നോക്കണതാണ് നമ്മുടെ ഇതില്ലേ ഇത് പൊട്ടാതെ നല്ല ടൈറ്റ് ആയിട്ടുണ്ട് വെള്ളമൊക്കെ ആയതുകൊണ്ട് നല്ല ടൈറ്റാണ് ഇത് പൊട്ടിപ്പോവാതെ നമ്മളൊന്ന് ഇങ്ങനെ സൂക്ഷിച്ചൊന്ന് മാവിനകത്ത് മുക്കിയിട്ട് ഇടണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മുടെ സുഖ്യനും ആയിട്ടുണ്ട് കണ്ടോ ചൂടാ ഞാൻ മുറിച്ച് കാണിച്ചു തരാവേ ഇതാണ്ടോ നമ്മുടെ സുഖ്യന്റെ അകം ഇതാ ഞാൻ പറഞ്ഞത് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കുമെന്ന് ഒന്നും ആവത്തില്ല നല്ല ടേസ്റ്റും ആണ് നമ്മുടെ ശർക്കരേന്റെ ഒക്കെ അപ്പൊ ഇതാണ് നമ്മുടെ സുഖ്യൻ ഇങ്ങനെ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പൊ നമ്മുടെ ഞാനീ നമ്മുടെ ലാസ്റ്റ് നമ്മൾ ഒഴിക്കുന്ന മാംഗോ ഇല്ലേ അപ്പൊ അതിന്റെ ഇത് ചെയ്യാൻ വേണ്ടിട്ട് ഞാനിവിടെ ഒരു കപ്പ് നമ്മുടെ വിപ്പിംഗ് ക്രീം എടുത്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ ഈ പാത്രത്തിലോട്ട് ഒഴിക്കുവാണ് പിന്നെ നമ്മുടെ മാംഗോ ഇല്ലേ നമ്മള് അരച്ച് ഇത് ഇതാക്കി വെച്ചേക്കുന്ന ഇതാണ്ടോ ഈ മാംഗോയും കൂടെ ഇതിനകത്തോട്ട് ഒഴിക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിന്റെ കൂടെ നമ്മൾ കുറച്ച് ജലാറ്റിൻ എടുത്തു വെച്ചിട്ടുണ്ട് അതും ചേർക്കണം ഇപ്പൊ ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിട്ടാട്ടോ അപ്പൊ അത് ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മുടെ ജലാറ്റിൻ ഇല്ലേ നമ്മുടെ തണുത്ത വെള്ളത്തിൽ ഞാനൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതുണ്ടോ ഇതൊരു പുള്ളില്ല ഒരു ടേബിൾ സ്പൂൺ പുള്ളില്ല കേട്ടോ മുക്കാലേ ഉള്ളൂ അപ്പൊ ഇതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ കേക്ക് ഒരു നല്ല ഗ്ലേസിങ് വരും അതിനു വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ കണ്ടോ നമ്മുടെ മാങ്ങയും വിപ്പിംഗ് ക്രീം ഒക്കെ നല്ലോണം യോജിച്ചു വന്നിട്ടുണ്ട് എന്തായാലും നമ്മളിതൊന്ന് അരിച്ചെടുക്കും എന്തെങ്കിലും ജലാറ്റിന്റെ പൊടിയൊക്കെ ഇതിനകത്ത് ഉണ്ടാവും അപ്പൊ നമ്മളിതൊന്ന് അരിച്ചെടുക്കണം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് മാംഗോ കേക്ക് ഇതിനി കട്ട് ചെയ്ത് മുകൾ ഭാഗമൊക്കെ മാറ്റണം കേട്ടോ എന്നാലേ നമുക്കൊരു ഇതായിട്ട് കിട്ടും നല്ല സോഫ്റ്റ് ആയതുണ്ടോ കാണാൻ പറ്റുന്നില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇതാണ് നമ്മുടെ കേക്ക് കണ്ടോ നല്ല റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ മാംഗോ ഞാൻ ഇതാക്കിയില്ലായിരുന്നു നമ്മുടെ ക്രീമിലോട്ട് അതാണിത് പിന്നെ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് എടുത്തു വെച്ചിട്ടുണ്ട് ഷുഗർ സിറപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ക്രീമും ഇനി നമുക്ക് നമ്മൾ ഫ്രിഡ്ജിൽ നേരത്തെ റെഡി ആക്കി വെച്ച നമ്മുടെ മാംഗോ പീസ് ഇല്ലേ അതും കൂടെ ഇതിന്റെ നടുക്ക് ലെയറായിട്ട് എടുക്കുമ്പോൾ ചേർത്ത് കൊടുക്കണം അപ്പൊ ഞാൻ അതും കൂടെ കാണിക്കാം ഇതാണ്ടോ നമ്മുടെ മാംഗോ നമ്മൾ പീസാക്കിയിട്ട് ഞാൻ ഷുഗറിനകത്ത് ഇട്ടിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് ചെറുതായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് കണ്ടോ അതാണിത് നമ്മൾ ഈ ലെയർ ചെയ്യുമ്പോൾ അതിന് നടുക്കിട്ട് കൊടുക്കാനാണ് നമ്മൾ കരിക്കൊക്കെ ചെയ്യുന്നില്ലേ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടൂലേ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് ഇപ്പൊ നമ്മളിത് 3 ലെയർ ആയിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് ഇപ്പൊ കേക്കിന്റെ മുകൾ വശം നമ്മൾ എടുക്കത്തില്ല കേട്ടോ അത് നമ്മള് ഇത് കണ്ടോ ഈ ഞാൻ പറഞ്ഞില്ലേ ഈ മുകളിൽ ഇങ്ങനെ ഇതൊക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഇത് എടുക്കത്തില്ല അപ്പൊ ഇത് നമ്മൾ മാറ്റി പിന്നെ ഇതോ കേക്ക് ഇനി നമ്മൾ 3 ലെയർ ആയിട്ട് മുറിച്ചെടുക്കാൻ പോവാണ് കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഐസിങ് ചെയ്യാൻ പോവാട്ടോ അപ്പൊ നമ്മൾ ബോർഡിൽ ഇച്ചിരി ക്രീം ഒക്കെ തൂത്ത് കൊടുക്കണം എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കേക്ക്
നമ്മൾ വെക്കുമ്പം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ ഈ അടിയിൽ ക്രീം തേച്ച് കൊടുക്കുന്നത്. ഇപ്പൊ കണ്ടോ, നമ്മുടെ നല്ല ഹാർട്ടിന്റെ ഷേപ്പായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഫസ്റ്റ് ലെയർ ആയത്. പിന്നെ ഇതിന്റെ മുകളിൽ നമ്മൾ ഷുഗർ സിറപ്പും ചോക്ലേറ്റ് സിറപ്പും ക്രീമും ഇടും. പിന്നെ അതിന്റെ മുകളിൽ നമ്മൾ അരിഞ്ഞു വെച്ച നമ്മുടെ മാങ്ങ ഇല്ലേ, ആ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. ഷുഗർ സിറപ്പ് നമ്മൾ ഒഴിച്ചു, നന്നായിട്ട് ഒഴിച്ചു കൊടുത്താലേ നല്ലൊരു കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ കേട്ടോ. നമ്മൾ കുറച്ച് അധികം ഒഴിക്കണം. പിന്നെ നമ്മൾ ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ് ഇല്ല, ഇതൊന്നും നിർബന്ധമില്ല, ഞാനിങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ മാംഗോ ഷുഗർ സിറപ്പ് ഒഴിച്ചു നമ്മൾ ചോക്ലേറ്റ് ഇട്ട് ഇനി നമ്മൾ ക്രീം ഇടുവാണ്. നമ്മൾ ക്രീം തേച്ചിട്ടാണ് നമ്മൾ നമ്മുടെ മാംഗോ ചെയ്ത് ഇടുന്നത് പീസായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്രീം ഇട്ടു, ഇതിന്റെ മുകളിൽ നമ്മൾ എടുത്തു വെച്ച മാംഗോ ഇടുവാണ് പീസാക്കി വെച്ചത്. കുറച്ച് മതി കേട്ടോ, ഓവറായിട്ട് ഇടണ്ട, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട്. മാംഗോ ഇട്ടതിന് ഇപ്പം നമ്മൾ അടുത്ത ലെയർ വെക്കാൻ പോവാം. ഇപ്പം നമ്മുടെ അടുത്ത ലെയർ വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഷുഗർ സിറപ്പും നമ്മുടെ വൈറ്റ് ചോക്ലേറ്റും മാംഗോയും ക്രീമും ഒക്കെ ചെയ്തിട്ട് അതേപോലെ തന്നെ നമ്മളിതും ചെയ്യുവാണ്. ഇപ്പം ലാസ്റ്റ് ലെയറും കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഫുള്ള് ഇത് ഐസിങ് ചെയ്തിട്ട് കാണിക്കാവേ. ഇനിയിപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പും ഐസിങ്ങും, അതായത് ക്രീമും മാത്രമേ ഇടുന്നുള്ളൂ, ചോക്ലേറ്റ് ഒന്നും ഇടുന്നില്ല ഇതിന് മുകളിൽ. പിന്നെ നമ്മൾ എടുത്തു വെച്ചത് മാംഗോ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ഇത്, ഇതിനകത്ത് നമ്മൾ ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും എല്ലാം ചേർത്താണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഷുഗർ നമ്മൾ ഷുഗർ സിറപ്പ് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ക്രീം ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ കാണിക്കാം. നമ്മുടെ കേക്ക് ഐസിങ് ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി ചെയ്യാൻ പോവാണ്. നമ്മൾ മുകളിൽ നമ്മൾ മാംഗോൻ്റെ സിറപ്പ് ഒഴിക്കണ്ടേ നമ്മൾ ഉണ്ടാക്കി വെച്ച്, അപ്പോൾ അത് ഒഴിക്കാൻ വേണ്ടി പോവാണ്. കണ്ടോ, ഐസിങ് പൂർത്തിയായി. ഇനി ഇതൊന്ന് ഒഴിച്ചിട്ട് വേണം വേഗം ഒന്ന് ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് വെക്കാൻ വേണ്ടി. അപ്പൊ നമ്മുടെ ഇന്നത്തെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഉണ്ടാക്കിയത് മുഴുവൻ മാങ്ങപ്പഴം വെച്ചിട്ടാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ, ബേക്ക് ചെയ്തത് മാങ്ങ വെച്ചിട്ടാണ്. ലെയറിൽ ലെയർ കട്ട് ചെയ്തിട്ട് നമ്മൾ ലെയറിനകത്ത് മാങ്ങ കഷ്ണം ആക്കി ഇട്ടിട്ടുണ്ട്. മുകളിൽ മുഴുവൻ ഐസിങ് ചെയ്തത് മുഴുവൻ മാങ്ങപ്പഴത്തിന്റെ ഇതാണ് ചാറ്. ഞാൻ നേരത്തെ കാണിച്ചില്ല ചെയിനൊക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. മാമ്പഴക്കെ മുഴുവൻ മാങ്ങ. അപ്പൊ എല്ലാരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പൊ ചെയ്യണമെന്ന് പറയത്തില്ല, മാമ്പഴത്തിന്റെ സീസൺ ഒക്കെ ആവുമ്പോ എല്ലാരും ഒന്ന് ചെയ്ത് നോക്കണം. ഇതുപോലെ തന്നെ നമുക്ക് ചക്ക വെച്ചിട്ടും ചെയ്യാം, ഫ്രൂട്ട് എന്ത് വെച്ചിട്ടും നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ഇപ്പൊ ക്രിസ്മസ് ഒക്കെ വരെയല്ലേ, അപ്പൊ എല്ലാരും ഒന്ന് വീട്ടില് എന്തെങ്കിലും എന്താ നമ്മുടെ കയ്യിലുള്ള അത് വെച്ചിട്ടൊന്ന് നോക്കണം. ഇപ്പൊ ഓവൻ ഇല്ലാന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കുക്കറിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു. ഇനി എല്ലാം കഴിഞ്ഞു, ഈ കേക്കൊക്കെ കണ്ടു, കേക്ക് ഉണ്ടാക്കി, നമ്മൾ സുഖിയൻ ഉണ്ടാക്കി, അത് വെറൈറ്റിയാണ്. കുറെ ഞാൻ പറഞ്ഞല്ലോ, ഒരാഴ്ചയൊക്കെ കേടുകൂടാതിരിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമ്മളത് പാക്ക് ചെയ്ത് വെക്കാറുണ്ട്, ഒരു കേടും വരാറില്ല കവറിനകത്തിട്ട് വെച്ച് കഴിഞ്ഞാല്. അപ്പൊ ഇന്നത്തെ രണ്ട് റെസിപ്പി എനിക്ക് ഇഷ്ടമായിരുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.